നമസ്കാരം. അഭിമാനപൂർവം ആത്മനിർഭർ ഇന്ത്യൻ മിസൈലുകൾക്കിനി ശബ്ദത്തെക്കാൾ വേഗം നേട്ടം കൈവരിക്കുന്ന ലോകത്തെ നാലാമത്തെ രാഷ്ട്രമായി മാറിയിരിക്കുകയാണ് ഇന്ത്യ. ശബ്ദത്തെക്കാൾ 6 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ള ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരിക്കുകയാണ് ഇന്ത്യ. US, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ നിർമ്മിക്കുകയും വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്യുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളിന്റെ പരീക്ഷണം നടന്നത് ഒഡീഷയിലെ ബാലസോറിലുള്ള APJ അബ്ദുൾ കലാം ടെസ്റ്റിംഗ് റേഞ്ചിൽ വെച്ചാണ്. ശബ്ദാതിവേഗത്തിൽ മിസൈലുകൾ പായിക്കുന്നതിന് സഹായിക്കുന്നതാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിൾ സാങ്കേതികതയെന്ന് DRDO വ്യക്തമാക്കി. ഒഡീഷയിലെ വീലർ ദ്വീപിലുള്ള APJ അബ്ദുൾ കലാം ടെസ്റ്റ് സെന്ററിൽ രാവിലെ 11:00 നടത്തിയ പരീക്ഷണം വിജയകരമായിരുന്നുവെന്ന് പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും ട്വീറ്റ് ചെയ്തു. 11:03 നടത്തിയ പരീക്ഷണത്തിൽ അഗ്നി മിസൈൽ ബൂസ്റ്ററാണ് വെഹിക്കിളിനെ ഉയരങ്ങളിലെത്തിക്കാൻ ഉപയോഗിച്ചത്. 5 മിനിറ്റ് നീണ്ട പരീക്ഷണത്തിന്റെ വീഡിയോയും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. 5, 4, 3, 2, 1, now, +1, +2, Article taken off. Page down confirmed. Article health normal. സൂപ്പർസോണിക് വേഗം സാധ്യമാക്കുന്ന സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് അടുത്ത 5 വർഷത്തിനകം ശബ്ദത്തെയും വെല്ലുന്ന വേഗത്തിൽ സഞ്ചരിക്കുന്ന ഹൈപ്പർസോണിക് മിസൈൽ വികസിപ്പിച്ചെടുക്കാൻ പുതിയ സാങ്കേതികതയുടെ സഹായത്തോടെ സാധിക്കുമെന്നും വിദഗ്ധർ പറയുന്നു. സെക്കൻഡിൽ 2 കിലോമീറ്ററിലധികമായിരിക്കും മിസൈലിന്റെ വേഗത. ആയുധങ്ങൾ ആത്മനിർഭർ ഭാരതിൽ ഉൾപ്പെടുത്തി തദ്ദേശീയമായി നിർമ്മിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച് ദിവസങ്ങൾക്കുള്ളിലാണ് വിജയകരമായ ഈ പരീക്ഷണം. DRDO മേധാവി സതീഷ് റെഡ്ഡിയുടെയും അദ്ദേഹത്തിന്റെ ഹൈപ്പർസോണിക് മിസൈൽ ടീമിന്റെയും നേതൃത്വത്തിലാണ് ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളിന്റെ പരീക്ഷണം നടന്നത്. 1 സെക്കൻഡിൽ 2 കിലോമീറ്ററിലധികം സഞ്ചരിക്കാൻ കെൽപ്പുള്ളവയാണ് ഹൈപ്പർസോണിക് മിസൈലുകൾ. ഇന്ത്യക്ക് ഏറെ അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണിത്. ആത്മനിർഭർ പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടമെന്നും എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഇതെന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി.